പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പിന്തുണകൾ മാറി മറിയുന്നു. ഏറ്റവും ഒടുവിൽ കാണുന്ന കാഴ്ച പെന്തക്കോസ്ത് സഭകൾ ഇടതുപക്ഷത്തിനൊപ്പം അണിചേരുന്നതാണ്. 16,000 പെന്തക്കോസ്ത് വിശ്വാസികളുള്ള പുതുപ്പള്ളിയിൽ കലാകാലങ്ങളായി അവർ ഉമ്മൻചാണ്ടിയെ സഹായിച്ചവരാണ്. ആ അവരാണ് ഇപ്രാവശ്യം ഇടത് ചേരിയിലേക്ക് ചാഞ്ഞത്. മണ്ഡലത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സുവിശേഷകരും പാസ്റ്റർമാരും സംഘടിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കിന് വേണ്ടി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്തു വിശ്വാസികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് സന്ദർശനം നടത്തുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുന്നു. ക്രൈസ്തവർക്കെതിരെ, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർക്കെതിരെ BJP RSS സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങളിലും മറ്റും കോൺഗ്രസ് മൗനം പാലിക്കുമ്പോൾ ഇടതുപക്ഷം മാത്രമാണ് പെന്തക്കോസ്തുകാർക്ക് പിന്തുണ നൽകിയിട്ടുള്ളതെന്നാണ് ഈ പാസ്റ്റർമാർ വിശ്വാസികളെ പറഞ്ഞു മനസ്സിലാക്കുന്നത്. പോളിംഗ് എടുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ വോട്ട് തട്ടാൻ പെന്തക്കോസ്തു പാസ്റ്റർമാരെ പ്രലോഭിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുമെന്നും അതിലൊന്നും ഇത്തവണ വീഴില്ലെന്നുമാണ് പല പാസ്റ്റർമാരും വെളിപ്പെടുത്തിയത്. പെന്തക്കോസ്തുകാർക്ക് ആവശ്യം വരുമ്പോൾ കോൺഗ്രസ്സുകാർ മുഖം തിരിക്കുമെന്നും അവരിൽ പലരും BJP നിലപാടിനൊപ്പമാണെന്നും പാസ്റ്റർമാർ വിശ്വാസികളെ ബോധ്യപ്പെടുത്തിയാണ് പ്രചാരണം നടത്തുന്നത്. മണിപ്പൂരിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ടയിൽ പോലും കോൺഗ്രസ് ആദ്യം അനങ്ങിയില്ല. ഏറെ കഴിഞ്ഞാണ് രാഹുൽ ഗാന്ധി പോലും അവിടെ സന്ദർശിച്ചത്. ഇതിൻ്റെയൊക്കെ പ്രതിഷേധമായിട്ടാണ് പാസ്റ്റർമാർ പുതുപ്പള്ളിയിൽ ഒത്തുകൂടി ജയിക്കിനെ സഹായിക്കുവാൻ രംഗത്ത് വന്നത്. പെന്തക്കോസ്തു വിശ്വാസികളുടെ 90% വോട്ടും ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നാണ് ഇവരുടെ അവകാശവാദം. മണിപ്പൂരിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ആദ്യം ഓടിയെത്തിയതും കാരുണ്യ പ്രവർത്തനം നടത്തിയതും ജയിക്ക് തന്നെയാണെന്നാണ് പാസ്റ്റർമാർ സാക്ഷ്യം പറയുന്നത്. പാസ്റ്റർമാരുടെ ഈ ഭവന സന്ദർശനം ജയിക്കിന് അനുകൂല ഘടകമാണ്. ഉമ്മൻചാണ്ടിയെ പുണ്യാളനാക്കാൻ ശ്രമിക്കുന്നതും കല്ലറയിൽ മെഴുകുതിരി കത്തിക്കുന്നതും കല്ലറയിൽ ഉമ്മൻചാണ്ടിയോട് പ്രാർത്ഥിക്കുന്നതും പെന്തക്കോസ്തു വിശ്വാസത്തിന് എതിരാണെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പെന്തക്കോസ്തു സഭകളെ ഒരു സഭയായി ഇതുവരെയും ഒരു സർക്കാരും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ പിണറായി സർക്കാർ അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതും വിവിധ സഭകളെയും പാസ്റ്റർമാരെയും സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതാണ്. ഇടതുപക്ഷം എന്നും മതേതരത്വത്തിന് ഒപ്പം നിൽക്കുകയും ക്രൈസ്തവർക്കൊരു പ്രശ്നം വന്നാൽ പരിഹരിക്കാൻ മുന്നിൽ നിൽക്കുമെന്നുമാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. കുമ്പനാട് ചർച്ച് ഓഫ് ഗോഡിന് സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രശ്നം വന്നപ്പോൾ സഹായിച്ചത് CPM ആണെന്നും അവർ ചൂണ്ടിക്കാട്ടി. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷൻ സ്റ്റേഡിയം നിർമ്മാണം തടസ്സപ്പെടുത്തിയപ്പോഴും സംരക്ഷിക്കാൻ CPM മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പാസ്റ്റർമാർ വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം. കൗൺസിൽ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പെന്തക്കോസ്ത് ചർച്ച് കൗൺസിലും പുതുപ്പള്ളി നിയോജക മണ്ഡലം പെന്തക്കോസ്ത് ഫെലോഷിപ്പും സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം പാസ്റ്റർമാർ പുതുപ്പള്ളിയിൽ യോഗം ചേർന്ന് ജയിക്കിന് വേണ്ടി പ്രാർത്ഥന നടത്തി. ആ യോഗത്തിൽ ജയിക്കും പങ്കെടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പാസ്റ്റർമാരും സുവിശേഷ പ്രവർത്തകരും പുതുപ്പള്ളിയിലെത്തി പ്രചാരണത്തിൽ പങ്കുചേരുന്നുണ്ട്. ജയിക്കിൻ്റെ വിജയസാധ്യതയാണ് ഇവരെല്ലാം പങ്കുവയ്ക്കുന്നത്.